മസ്ജിദുൻ നബവി, പ്രവാചകന്റെ മസ്ജിദ്. പ്രവാചകന്റെ മസ്ജിദ് എന്നറിയപ്പെടുന്ന മസ്ജിദുൻ നബവിയിലൂടെ രാത്രികാല കാഴ്ചയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. പ്രവാചകന്റെ മസ്ജിദ് എന്നറിയപ്പെടുന്ന മസ്ജിദുൻ നബവി ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പവിത്രവുമായ പള്ളികളിൽ ഒന്നാണ്. സൗദി അറേബ്യയിലെ മദീന നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൻ നബവി മക്കയിലെ മസ്ജിദുൽ ഹറാമിന് ശേഷം ഇസ്ലാമിലെ രണ്ടാമത്തെ വിശുദ്ധ സ്ഥലമായി കണക്കാക്കപ്പെടുന്നു. AD 622 മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്തതിന് തൊട്ടു പിന്നാലെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അനുജനന്മാരുടെ സഹായത്തോടെ നിർമ്മിച്ചതാണ് ഈ പള്ളി. തുടക്കത്തിൽ ഇത് മൺകട്ടയും ഈന്തപ്പനയും കൊണ്ട് നിർമ്മിച്ച ലളിതമായ ഒരു പള്ളിയായിരുന്നു. എന്നിരുന്നാലും കാലക്രമേണ നിരവധി നവീകരണങ്ങൾക്കും വിപുലീകരണങ്ങൾക്കും വിധേയമായി ഇന്ന് ഈ കാണുന്ന ഇന്നത്തെ മഹത്തായ പള്ളിയായി മാറി. മസ്ജിദുൻ നബവിയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിലൊന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ബറ. ആ മക്ബറ മൂടിയ പച്ച താഴികക്കൂടവും അതിൻ്റെ ഒരു സവിശേഷതകളിലൊന്നാണ്. 16-ാം നൂറ്റാണ്ടിൽ ഓട്ടമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണകാലത്താണ് താഴികക്കൂടം ആദ്യമായി നിർമ്മിച്ചത്. അതിനുശേഷം ഇത് പള്ളിയുടെ ഒരു പ്രതീകമായി തന്നെ മാറുകയായിരുന്നു. 1,00,000-ത്തിലധികം വിശ്വാസികളെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഈ പള്ളി ലോകത്തിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നായി ഇപ്പോഴും മാറുന്നു. കൂടാതെ നിരവധി നടുമുറ്റങ്ങളും പ്രാർത്ഥനാ ഹാളുകളും മിനാരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. മസ്ജിദുൻ നബവിയുടെ ഇന്റീരിയർ മനോഹരമായ ഇസ്ലാമിക കാലിഗ്രാഫിയും കലാസൃഷ്ടികളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. വർണ്ണാഭമായ ടൈലുകളും മാർബിളുകളും കൊണ്ട് നിർമ്മിച്ച സങ്കീർണമായ ഡിസൈനുകളും പാറ്റേണുകളും കൊണ്ട് ചുവരുകളും മൂടിയിരിക്കുന്നു. വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ച നിലകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് മുഴുവൻ സമയവും ജോലി ചെയ്യുന്ന സമർപ്പിതരമാരായ ക്ലീനർമാരുടെ ഒരു ടീം തന്നെയാണ്. ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട പല പ്രധാന സംഭവങ്ങളും പുരാവസ്തുക്കളും ഈ പള്ളിയിലുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പ്രസംഗിക്കാൻ നടത്താൻ ഉപയോഗിച്ചിരുന്ന പ്രസംഗ പീഠവും ഇതിൽപ്പെടുന്നു. മസ്ജിദുൻ നബവി ഒരു ആരാധനാലയം മാത്രമല്ല, ഇസ്ലാമിക പഠനത്തിനും സ്കോളർഷിപ്പിനുമുള്ള കേന്ദ്രം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിക ദൈവശാസ്ത്രം, നിയമം, മറ്റ് വിഷയങ്ങൾ എന്നിവ പഠിപ്പിക്കാൻ കഴിയുന്ന നിരവധി സ്കൂളുകളും സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. എല്ലാ വർഷവും ലോകമെമ്പാടുമുള്ള 10,00,000-ക്കണക്കിന് മുസ്ലിം വിശ്വാസികൾ ഹജ്ജ് തീർത്ഥാടനത്തിനോ മുഹമ്മദ് നബിക്ക് സലാം പറയുവാനോ മസ്ജിദുൻ നബവി സന്ദർശിക്കുന്നു. മുസ്ലിങ്ങൾക്കിടയിലെ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകമാണ് ഈ മസ്ജിദുൻ നബവി. ഇസ്ലാമിൻ്റെ സമ്പന്നമായ ചരിത്രത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലായി ഇത് വർദ്ധിക്കുന്നു. മസ്ജിദുൻ നബവി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ശ്രദ്ധേയമായ പള്ളിയാണ്. അതിൻ്റെ സൗന്ദര്യവും ചരിത്രവും ആത്മീയതയും ഇസ്ലാമിക സംസ്കാരത്തിനും പൈതൃകത്തിനും താല്പര്യമുള്ള ഏതൊരാളും തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാക്കി തന്നെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നു.
മസ്ജിദുൻ നബവിയുടെ നിർമ്മാണ വാസ്തുവിദ്യ കാലക്രമേണ വികസിച്ചു കൊണ്ടിരുന്നു. ചരിത്രത്തിലുടനീളം നിരവധി നവീകരണങ്ങളും വിപുലീകരണങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. മൺകട്ടയും ഈന്തപ്പനയും കൊണ്ട് നിർമ്മിച്ച ഒരു ലളിതമായ മസ്ജിദായിരുന്നു യഥാർത്ഥ മസ്ജിദ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരുടെ സഹായത്തോടെയായിരുന്നു ഇത് നിർമ്മിച്ചത്. നൂറ്റാണ്ടുകളായി വർദ്ധിച്ചു വരുന്ന വിശ്വാസികളുടെ എണ്ണം ഉൾക്കൊള്ളുന്നതിനായി മസ്ജിദ് നിരവധി നവീകരണങ്ങൾക്കും വിപുലീകരണങ്ങൾക്കും ഇപ്പോഴും വിധേയമായി കൊണ്ടിരിക്കുന്നു. ഖലീഫ ഉമറിന്റെ കാലത്താണ് ആദ്യമായി വലിയ വികസനം നടന്നത്. അദ്ദേഹം പള്ളിയുടെ അതിർത്തികൾ വിപുലീകരിച്ച് കൂടുതൽ ഭൂമി ഉൾപ്പെടുത്തി മധ്യമുറ്റത്തിന് മുകളിൽ മേൽക്കൂര തന്നെ പണിതു. ഉമയ്യത് കാലഘട്ടത്തിൽ മസ്ജിദ് കൂടുതൽ വികസിക്കുകയും സങ്കീർണമായ ഇസ്ലാമിക കാലിഗ്രാഫിയും കലാസൃഷ്ടികളും കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തു. അബ്ബാസി കാലഘട്ടത്തിൽ നിരവധി മിനാരങ്ങളുടെ നിർമ്മാണവും പ്രഭാഷണം നടത്താൻ കഴിയുന്ന ഒരു പ്രസംഗ പീഠവും തന്നെ സ്ഥാപിക്കലും അതും അബ്ബാസിയ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ബർ ഉൾക്കൊള്ളുന്ന പച്ച നിറത്തിലുള്ള താഴിക കൂടത്തിന്റെ നിർമ്മാണം ഉൾപ്പെടെ ഓട്ടമൻ സാമ്രാജ്യം പള്ളിയുടെ വാസ്തുവിദ്യക്ക് കാര്യമായ സംഭാവനകൾ നൽകി. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ താഴിക കൂടം ചതുരാകൃതിയിലുള്ള തൂണുകളിൽ നിൽക്കുന്ന 4 കമാനങ്ങളിൽ താങ്ങി നിർത്തിയിരിക്കുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ വിവിധ കാലഘട്ടങ്ങളിലെ വ്യത്യസ്ത ശൈലികളുടെയും സ്വാധീനങ്ങളുടെയും മിശ്രിതമാണ് മസ്ജിദ് നബവിയിൽ ഇപ്പോഴത്തെ നിലവിലെ വാസ്തുവിദ്യ. നിരവധി മുറ്റങ്ങളും പ്രാർത്ഥനാ ഹാളുകളും മിനാരങ്ങളും ഉള്ള ഒരു ചതുരാകൃതിയിലുള്ള പ്ലാൻ തന്നെ ഉണ്ട് ഉള്ളിൽ. വർണ്ണാഭമായ ടൈലുകളും മാർബിളും കൊണ്ട് നിർമ്മിച്ച സങ്കീർണമായ ഡിസൈനുകളും പാറ്റേണുകളും കൊണ്ട് പൊതിഞ്ഞ ചുവരുകൾ കൊണ്ട് ഇന്റീരിയർ മനോഹരമായ ഇസ്ലാമിക് കാലിഗ്രാഫിയും കലാസൃഷ്ടികളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. മസ്ജിദ് നബവിയുടെ നിർമ്മാണ വാസ്തുവിദ്യ ഇസ്ലാമിന്റെ സമ്പന്നമായ ചരിത്രത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒരു തെളിവ് തന്നെയാണ്. ഓരോ കാലഘട്ടവും മസ്ജിദിന്റെ രൂപകൽപ്പനയിലും സൗന്ദര്യ ശാസ്ത്രത്തിലും അതിന്റെ മുദ്ര പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ വർഷവും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിശ്വാസികളെയും സന്ദർശകരെയും ആകർഷിക്കുന്ന ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പവിത്രവുമായ പള്ളികളിലൊന്നായി ഇത് ഇപ്പോഴും നിലനിൽക്കുന്നു.